മക്കളുടെ പഠിത്തത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ടീച്ചറിനെ ഒന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ ടീച്ചർ സഹായിച്ചു അവരെ പഠിപ്പിച്ചു. പിന്നെ എനിക്ക് സർക്കാരിൽ നിന്ന് ഒരു 6 സെന്റ് സ്ഥലം കിട്ടി. കുടിക്കാൻ ഡാമിൽ നിന്ന് വെള്ളം എടുത്തോണ്ടിരുന്നേ. ഞാൻ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞു, ടീച്ചറെ എനിക്ക് കിണറില്ല, രണ്ട് പിള്ളേർക്കും സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ടീച്ചറും ടീച്ചറിന്റെ കൂടെയുള്ള സാറും കൂടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടും ഒരു ഷെഡായിരുന്നു. ഈ കാണുന്ന ഷെഡിനകത്തായിരുന്നു ഞാനും എൻ്റെ മക്കളൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ടീച്ചർ എനിക്ക് വീടും വെച്ചു തന്നു, കിണറും വെച്ചു തന്നു. ടീച്ചറിൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ല രീതിയിൽ, മേശരിമാരായാലും ആഹാരത്തിനോട് എല്ലാത്തിലും അവരെല്ലാം നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു. ഇത്രയും നാളെ കൂടെ നിന്ന് എല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ടീച്ചർ ഭംഗിയായിട്ട് നടത്തി തന്നു. ടീച്ചറിനോടും ഈ വീട് വെച്ച് കിണർ വെട്ടി തന്നതോട് ഒരു 100 നന്ദി പറയുന്നു. മരിച്ചാലും മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. ഒരുപാട് നന്ദിയുണ്ട് അവരോട്. ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് പണിയുന്ന 175-ാമത്തെ വീടാണ് ഇന്ന് കൊടുമണ്ണം എടത്തിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കവിതയ്ക്കും 2 പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് വെച്ച് നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാൻ എന്തെങ്കിലും സഹായം വേണം എന്ന് പറഞ്ഞാണ് കവിത 2 പെൺകുഞ്ഞുങ്ങളെയുമായിട്ട് എൻ്റെ വീട്ടിൽ ഒരിക്കൽ വരികയുണ്ടായി. അന്ന് അവർക്ക് വേണ്ട പഠന ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളും ചെയ്ത് അന്ന് കൊടുത്തിട്ടു. പക്ഷേ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് കവിത എന്നെ വീണ്ടും ഫോണിൽ വിളിക്കുന്നു. ആ ആളാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ ടീച്ചറെ എൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഒന്ന് കുളിക്കാൻ, നല്ല വെള്ളം കുടിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും കുടിവെള്ള സംവിധാനം ഒരുക്കി തരണം, അല്ലെങ്കിൽ കിണർ തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കവിത എനിക്ക് കിണർ കുഴിക്കാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഒക്കത്തില്ല, വീട് ഉണ്ടോ എന്ന് ചോദിച്ചു. ടീച്ചറെ എനിക്ക് വീടല്ല ആവശ്യം, എനിക്ക് വെള്ളമാണ് വേണ്ടത്. അങ്ങനെ എന്താന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഒരു ഒറ്റമുറി ഷെഡിനകത്ത്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഷെഡിനകത്താണ് ഈ 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് യാതൊരു വിധ അടച്ചുറപ്പും ഇല്ലാതെ, ഒരു സുരക്ഷിതത്വം ഇല്ലാതാണ് കവിത 2 കുട്ടികളെയുമായിട്ട് കഴിഞ്ഞത്. പണ്ട് കവിത ഇതേ രീതിയിൽ വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട്. പക്ഷെ അന്നൊന്നും, അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയത്തില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാവുന്നത്. അപ്പൊ അങ്ങനെ ആണ് കണ്ടപ്പോഴാണ് ഇതുപോലുള്ളൊരു സാഹചര്യം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷിക്കാഗോയിലുള്ള ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി, അതിലെ അവിടുത്തെ പള്ളിയിലെ വിമൻസ് ഫോറം ത്തിലെ ആൻസി എന്നെ വിളിക്കുകയുണ്ടായി. ആൻസി പറഞ്ഞു, ടീച്ചറെ ഞങ്ങളുടെ ഈ വിമൻസ് ഫോറത്തിന്റെ അംഗങ്ങൾ എല്ലാവരും കൂടെ ഒരു വീട് വെച്ച് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവരുടെ സ്റ്റോറി അവരോട് പറയുകയും അപ്പോൾ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് അർഹരായിട്ടുള്ളവർ, ഇവർക്കാണ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ കിണറും ഈ വീടിനുമുള്ള പൈസ തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ 2 മുറിയും അടുക്കളയും ബാത്റൂമും ഹോളും സിറ്റ് ഔട്ടും അടങ്ങിയ വീടും ഒരു കിണറും ഉൾപ്പെടെ ഇവർക്ക് 600-ൽ അധികം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ളൊരു വീടാണ്. നല്ല മനോഹരമായ, അതിമനോഹരമായ വീടും കിണറും വെച്ച് നൽകാൻ സാധിച്ചു. അതിന് സഹായിച്ച ആൻസിയെയും KSCS വിമൻസ് ഫോറത്തിന്റെ എല്ലാ നല്ലവരായ സഹോദരിമാരോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങളെ ഈശ്വരൻ അനേക മടങ്ങായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി.